ിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ഡോക്ടർ ഷൈൻ ചേരുന്നു, കൊല്ലം ജില്ലാ വെറ്റിനറി ഓഫീസറാണ്. ഡോക്ടർ ഷൈൻ, ഈ തെരുവ് നായകളുടെ എണ്ണം വർദ്ധിക്കുന്നു. വർദ്ധിക്കുന്നത് മാത്രമല്ല, ഇത് അക്രമകാരികളാകുന്നു. കൂടുതൽ കുഞ്ഞുങ്ങളെ, നമ്മൾ കേട്ടതാണ്, കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്ന വാർത്തകൾ കൂടുതലായി എത്തുന്നു. മുതിർന്നവരെ ആക്രമിക്കുന്നു. സ്വൈര്യവിഹാരം നടത്തുകയാണ് ഇവ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ. അത് ഗ്രാമങ്ങളെന്നോ നഗരങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ഇവ വളർന്ന് നാശം വിതയ്ക്കുകയാണ് സമൂഹത്തിൽ. എന്താണ് ഈ ഒരു തെരുവ് നായകൾ ഇങ്ങനെ വർദ്ധിക്കാനുള്ള ഒരു കാരണം എന്താണ്? ഒന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ഈ തെരുവ് നായകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, തെരുവ് നായ്ക്കൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടില് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇത് കോടതിയിലും മറ്റും പരിച്ചിഴയ്ക്കപ്പെടുകയും എന്നിട്ട് പോലും ഇന്നേ വരെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വിഷയം ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഗവൺമെന്റ് നിരവധി പ്ലാനുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. കേന്ദ്ര മൃഗക്ഷേമ ബോർഡ് എന്നൊരു സംഘടനയുണ്ട്, അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ കേന്ദ്ര മൃഗക്ഷേമ ബോർഡിന്റെ ചില നിയന്ത്രണങ്ങൾക്കും അവരുടെ ചില നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി മാത്രമേ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും, പ്രാദേശിക ഭരണകൂടങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഏറ്റവും നന്നായി നടപ്പിലാക്കുന്ന ഒരു പ്രോഗ്രാമാണ് തെരുവ് നായ്ക്കളുടെ പ്രജനന നിയന്ത്രണ ശസ്ത്രക്രിയകൾ, അതായത് ABC പ്രോഗ്രാം. ഒരുപക്ഷെ നമ്മുടെ പരിഷ്കൃത സമൂഹത്തിൽ യോജിച്ച ഒന്നല്ല നായ്ക്കളെ പിടിച്ച് കൊല്ലുന്നത് എന്ന തത്വം തന്നെ നിലനിൽക്കെ തെരുവ് നായ്ക്കളെ ശാസ്ത്രീയമായി പിടിച്ചുകൊണ്ടുവരികയും അവയെ അവയുടെ ജനന നിയന്ത്രണ ശസ്ത്രക്രിയകൾ നടത്തി അവയെ തിരിച്ചുകൊണ്ടു വിടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ 365 ദിവസവും നടന്നാൽ നായ്ക്കളുടെ എണ്ണത്തിൽ, അതായത് പെരുപ്പത്തിൽ വലിയ ഒരു കുറവ് സംഭവിക്കും എന്ന് തന്നെയാണ് ഈ രംഗത്തുള്ള വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു തെരുവിൽ നിന്ന് 100 നായ്ക്കളെ പിടിച്ചുകൊണ്ടുവന്ന് കൊല്ലുകയാണെന്നിരിക്കട്ടെ, ഒരു തെരുവിലുള്ള 100 നായ്ക്കളെയും പിടിച്ചുകൊണ്ടുവന്ന് കൊല്ലുകയാണെന്നിരിക്കട്ടെ, അഥവാ നമ്മളെ കണ്ണിൽ പെടാതെ പോയ 2 നായ്ക്കൾ ആ തെരുവിൽ അവശേഷിക്കും എന്നിരിക്കട്ടെ, അപ്പൊ അങ്ങനെയെങ്കിൽ അത് ആൺനായും പെൺനായും ആണെങ്കിൽ ഒരു ജോടി തെരുവ് നായ്ക്കൾ തെരുവിലുണ്ടെങ്കിൽ അത് കേവലം 3 കൊണ്ട് 33,000 പെരുകും എന്നുള്ളതാണ് കേന്ദ്ര മൃഗക്ഷേമ ബോർഡ് മുന്നോട്ട് വയ്ക്കുന്ന കണക്ക്. അതുകൊണ്ടാണ് നായ്ക്കളെ പിടിച്ച് കൊല്ലുന്നത് ശാസ്ത്രീയ മാർഗമല്ല, പകരം ജന നിയന്ത്രണ ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് നല്ലത് എന്നവർ നിർദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മൾ കാണുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വലിയ അസൗകര്യങ്ങളുണ്ട്. ശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന ഒരു അറവുശാല പോലും കേരളത്തിലില്ല എന്നുള്ളതാണ്. എല്ലാ അറവ് മാലിന്യങ്ങളും ഒന്നിൽ റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ റബ്ബർ തോട്ടത്തിലോ കൊണ്ട് വെട്ടി അവിടെ തന്നെ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ കുഴിച്ചു മൂടുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് വലിച്ചെറിയുകയോ ചെയ്യുന്ന രീതിയാണ് നിലനിൽക്കുന്നത്. ഹോട്ടൽ മാലിന്യങ്ങൾ പ്രോപ്പറായി വളരെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ളൊരു സംവിധാനം കേരളത്തിലില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വീടുകളിൽ തന്നെ ഉള്ള മാലിന്യങ്ങൾ കവറിലാക്കി പുറത്തു കൊണ്ടുപോയി വലിച്ചെറിയുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ കേരളത്തിൽ അനുവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നായ്ക്കൾക്ക് തെരുവിൽ ധാരാളം ഭക്ഷണം കിട്ടുന്നുണ്ട്, അവർ കൂട്ടമായി ആ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവർ കൂട്ടമായി ചേരുമ്പോഴേക്കും ചെറിയ രീതിയിൽ അവർ ആക്രമണ സ്വഭാവം അവരുടെ ഉള്ളിൽ നിലനിൽക്കുന്നു, അവരൊരു വലിയ സംഘമാണ്, അതിനകത്തേക്ക് പുറത്തുനിന്ന് ആർക്കും വന്ന് കയറാൻ കഴിയില്ല, അവരുടെ സ്വഭാവ രീതികൾ ഒക്കെ തന്നെ മാറുന്നു. മാത്രവുമല്ല തെരുവ് നായ്ക്കൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടാവുന്നു. അങ്ങനെ വരുമ്പോഴാണ് അവർ കൂട്ടമായി അവ ആക്രമിക്കും, വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും അംഗൻവാടിയിൽ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചു കുഞ്ഞിനെ പോയി കടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതിന് വളരെ ശാസ്ത്രീയമായ ഒരു മാർഗം പറയാനുള്ളത്, എല്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ പോലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, 155 ബ്ലോക്ക് പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട്, ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹൃദയമാക്കിയെടുത്തുകൊണ്ട് അവിടെ ഒരു ABC പ്രോഗ്രാം നടത്താനുള്ള ഒരു ശസ്ത്രക്രിയ സെന്റർ ഉണ്ടെങ്കിൽ, കേരളത്തിലെ 155 സെന്ററുകൾ അങ്ങനെ തുടങ്ങിയാൽ എല്ലാ ദിവസവും മുടങ്ങാതെ, അതായത് ഒരു പദ്ധതിക്കാലം അക്കാലയളവ് നോക്കാതെ, ജനുവരി ഫെബ്രുവരി മാർച്ചിൽ തീരുന്ന പദ്ധതി അല്ലാതെ 365 ദിവസവും ചെയ്യുന്ന രീതിയിൽ ശസ്ത്രക്രിയകൾ ചെയ്യുകയും നായ്ക്കളെ തിരിച്ച് തെരുവിൽ കൊണ്ടുവിടുകയും ചെയ്താൽ ഒരു പരിധിവരെ നായ്ക്കളുടെ ഈ ഒരു തെരുവ് നായ്ക്കളുടെ ഒരു ശല്യം നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യുന്നതിന് തടസ്സം എന്താണ് ഡോക്ടർ ഷൈൻ? ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട തടസ്സം അതിനൊരു സ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എല്ലാ പ്രാദേശിക ഭരണകൂടങ്ങളും ഇതിന് താല്പര്യമുണ്ട്, അവർക്കെല്ലാം തന്നെ ഇതിനുവേണ്ടി പദ്ധതിപ്പണം മാറ്റിവെക്കാൻ കഴിയും, ഒരുപാട് തുക ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ധാരാളം പഞ്ചായത്തുകളുണ്ട്. ബട്ട് അവർക്കൊരു സ്ഥലം പോയി കണ്ടെത്താൻ കഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തിയാൽ ഉടനെ അവിടുത്തെ പ്രാദേശികവാസികൾ മുന്നോട്ട് വരികയും അവർ പറയുന്നു ഇവിടാണോ ഇത് ചെയ്യേണ്ടത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നതല്ലേ, ഞങ്ങൾക്ക് ശല്യമില്ലേ, രാത്രി പല സ്ഥലത്തും നായ്ക്കളെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ കുറങ്ങണ്ടേ, എന്തെങ്കിലും തരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പിടിപെടുമോ, ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്തും ഉണ്ടാവുന്നുണ്ട്. പല സെന്ററുകളിൽ തുടങ്ങാൻ പോയ ഒരാളെന്ന നിലയ്ക്ക് എനിക്കിതറിയാം. അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ അവർ ആദ്യമൊക്കെ അവർ ഒരു 4-5 പേരെ കാണത്തുള്ളൂ, അത് കഴിയുമ്പോഴത്തേക്ക് ആ കൂട്ടം പറഞ്ഞ് 40 പേരോളം ആവുകയും അവർ വീണ്ടും കളക്ടർക്ക് പരാതി അയക്കുകയും അല്ലെങ്കിൽ കോടതിയിൽ കൊണ്ടുപോയി കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം വരുവാണ്. ഇപ്പൊ ഞങ്ങളിപ്പോൾ കൊല്ലത്തെ കാര്യം തന്നെ എടുത്താൽ, ഞങ്ങൾ 9 ABC സെന്ററുകൾ ഇവിടെ തുടങ്ങിയത്,
ആ 9 പൂട്ടിപ്പോണ്ടൊരവസ്ഥയാണ്. എല്ലാം പ്രാദേശികമായ എതിർപ്പുകൾക്കുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നമുക്കെതിരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. കാരണം അവരെപ്പോഴും ജനങ്ങളിലും കൂടെ നിൽക്കുന്നവരാണ്. അവർക്കറിയാം ഇത് അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു സംഘം ആളുകൾ ഒരുമിച്ച് വരികയും നിങ്ങൾ ഞങ്ങളോടെ നിൽക്കണമെന്ന് പറയുമ്പോൾ ജനപ്രതിനിധികൾ പോലും എങ്കിൽ ഡോക്ടറെ നമുക്കിത് ഇവിടെ നിന്ന് മാറ്റിയാലോ എന്നാണ് ചോദിക്കും. അപ്പൊ അങ്ങനെ പ്രാദേശികമായ എതിർപ്പുകളാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ രണ്ടാമതുള്ളത് അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചില നിർദ്ദേശങ്ങളുണ്ട്. ഉദാഹരണമായി ഒരു ABC സെന്റർ എന്ന് പറഞ്ഞാൽ അത് ശീതീകരിച്ച സംവിധാനം തന്നെ ആയിരിക്കണം ഓപ്പറേഷൻ തിയേറ്റർ. രണ്ടാമത് നായ്ക്കൾക്ക് തെരുവിൽ നായ്ക്കളെ പിടിച്ചുള്ളൂ എന്ന് പാർപ്പിക്കുമ്പോൾ അതിന് തെരുവിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം പോലെ തന്നെ അതിന് സമാനമായ ഭക്ഷണം പോലെ തന്നെ ചോറും കറിയും ഒക്കെ വെച്ച് അടുക്കള സൃഷ്ടിച്ച് അത് ചോറും കറിയും വെച്ച് അതിന് നൽകണം. മൂന്നാമത് നായ്ക്കളെ ഇങ്ങനെ കൂട്ടത്തോടെ പാർപ്പിക്കുമ്പോൾ ആ കൂടുകൾക്ക് ചില നിബന്ധനകളുണ്ട്. ഒരു നായ ഒരു കൂട്ടിൽ പാർപ്പിക്കണം. അത്തരത്തിലുള്ള കുറച്ച് നിബന്ധനകൾ തടസ്സം എന്ന് പറഞ്ഞുകൂടെ അതൊന്നും വലിയ കാര്യമുള്ളതല്ല. കാരണം ഒരു ഒരു റൂം ശീതീകരിക്കണമെങ്കിൽ എത്ര രൂപയോ 10-25,000 രൂപയോ ഒരു അടുക്കള നിർമ്മിക്കുന്നതിന് ഒരു 3-4 കല്ലും ഒരു അടുക്കള ഒരു കുറച്ച് അതിനുള്ള സംവിധാനം ഒക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു അടുക്കളയാവും. അപ്പൊ അതൊന്നും തെരുവ് നായ നിയന്ത്രണത്തിന് അങ്ങനെ പണം ഒരു തടസ്സമല്ല. പക്ഷെ ഇതെല്ലാം ചെയ്യണമെങ്കിലും ഒരു സ്ഥലം കിട്ടുകയും അവിടെ പെർമനന്റ് ആയ ഒരു ബിൽഡിംഗ് കിട്ടുകയും ചെയ്യുകയല്ലേ വേണ്ടത്. അപ്പൊ അതിന് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ എത്ര സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഈ ABC കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്? കേരളത്തിൽ ഏറ്റവും നല്ലോണം പ്രവർത്തിക്കുന്ന ഒരു ABC കേന്ദ്രം എന്ന് പറയുന്നത് കൊച്ചിയിലാണ്. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 9 വർഷമായി തുടർച്ചയായി ഒരു ദിവസം പോലും ബ്രേക്ക് ഇല്ലാതെ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു സെന്റർ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ഈ പ്രശ്നമൊക്കെ തെരുവുനായി പെരുപ്പോ അല്ലെങ്കിൽ അതിന്റെ ശല്യമോ പത്രങ്ങളുടെ മുഖപ്രസംഗമോ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കൊച്ചി കോർപ്പറേഷൻ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ യാത്ര ചെയ്യുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോ അല്ലെങ്കിൽ പ്രേക്ഷകരോ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എറണാകുളം നഗരത്തിൽ അങ്ങനെ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന നായ്ക്കളുടെ എണ്ണം വളരെ കുറവാണ്. ഡോക്ടർ ഷൈൻ, അപ്പോൾ സാധാരണക്കാർക്ക് ഒരു സംശയം തോന്നും, ഈ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും അല്ലെങ്കിൽ ആക്രമണകാരികളായ തെരുവുനായകളെ പോലും കൊല്ലാൻ കഴിയില്ല, അതിന്റെ ഒരു കാരണം ഒന്ന് വളരെ വ്യക്തമായി ഒന്ന് വിശദീകരിക്കാമോ? അല്ല, അങ്ങനെ ആക്രമണകാരികളായ തെരുവുനായകളെ കൊല്ലാൻ കോടതിയുടെ നിർദ്ദേശമുണ്ട്. കാരണം ഇതിപ്പോ ഏതാണ് ആക്രമണകാരി അല്ലെങ്കിൽ ഏതാണ് ചികിത്സയ്ക്ക് വിധേയമാകാതെ രോഗം വന്ന് വലയുന്ന നായ്ക്കളെ കൊല്ലാനോ അല്ലെങ്കിൽ പേ പിടിച്ച് തെരുവിൽ നടക്കുന്ന നായ്ക്കളെ കൊല്ലുന്നത് ഏതാണെന്ന് തിരിച്ചറിയുന്ന ഒരു വിഷയമുണ്ട്. കാരണം അങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ കോടതിക്കും കേന്ദ്ര മൃഗക്ഷേമ ബോർഡിന് പോലും അറിയാം അങ്ങനെ ഒരു നിയമത്തിൽ എന്തെങ്കിലും ഒരു അലിവ് വരുത്തിയാൽ ചിലപ്പോൾ ഒരു കൂട്ടം നായ്ക്കൾ അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ വിഭാഗം നായ്ക്കളെ കൊന്നെടുക്കും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് കൊന്നെടുക്കും. ഇതെല്ലാം ആക്രമണകാരികളാണ്, അതുകൊണ്ട് അവയെ കൊന്നെടുക്കാം എന്നൊരു നിയമ എന്നൊരു രീതി പുതുരീതി വന്നു ചേരും. അതുകൊണ്ടാണ് അങ്ങനെയൊന്നും അതൊക്കെ അങ്ങനെയല്ല, നിങ്ങളത് പരിശോധിക്കുന്ന ഒരു കമ്മിറ്റി വേണം. ഈ സെന്റർ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ റെക്കഗ്നിഷൻ കമ്മിറ്റി വേണം. ഏത് നായ്ക്കളെയാണ് കൊല്ലേണ്ടത് അല്ലെ ഏത് നായ്ക്കളെയാണ് പിടിച്ച് ABC പ്രോഗ്രാം നടത്തേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയൊക്കെ സംസ്ഥാന അനിമൽ വെൽഫെയർ ബോർഡ് ഇപ്പൊ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഈ ABC സെന്ററുകളൊക്കെ തരപ്പെടുത്തുക എന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. ആക്രമണകാരികളായ നായകൾ ഏതാണ്, ഏത് നായയെ കൊല്ലണം അല്ലെങ്കിൽ ഏതിനെ വന്ധീകരിക്കണം എന്നുള്ളതൊക്കെ വളരെ സംശയത്തിന്റെ നിഴലിലാണ് ഉള്ളത്. നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരത്തെ ഒരു റിപ്പോർട്ട് അശ്വതി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കൊച്ചി നഗരത്തിൽ തെരുവു നായ്ക്കളെ ധാരാളമായി കാണാൻ കഴിയും. പക്ഷെ ഈ തെരുവു നായ്ക്കൾ അവർ പറയുന്നത്, പരിസരവാസികൾ പറയുന്നത് അല്ലെങ്കിൽ അവിടെ ജോലി എടുക്കുന്നവരൊക്കെ പറയുന്നത്, ഈ തെരുവു നായ്ക്കൾ ആക്രമണകാരികളല്ല, അവ ആർക്കും ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല, അവയ്ക്ക് ചോറും വെള്ളവും ഒക്കെ അവർ നൽകാറുണ്ട് എന്ന് പറയുന്നു. ഇത്തരം ഒരു സമീപനം നല്ലതാണോ? കൊച്ചിയിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. കാരണം ഇങ്ങനെ നായ്ക്കളെ പിടിച്ച് വന്ധീകരിക്കുകയും അവയെ തെരുവിൽ വിടുകയും ചെയ്താൽ ഒരുപക്ഷെ ഒരു ഒരു വ്യാഴവട്ടം, അതായത് ഒരു 12 വർഷക്കാലം, 12 മുതൽ 15 വർഷം വരെയാണ് ഒരു നായയുടെ ആയുസ്. അപ്പൊ അത് ആയുസ് കിടന്നുപോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് പെരുകുകയോ എണ്ണം വർദ്ധിക്കുകയോ ചെയ്യില്ല. അപ്പോൾ ആ മാത്രവുമല്ല, ഇങ്ങനെ ABC പ്രോഗ്രാമൊക്കെ ചെയ്ത നായ്ക്കള് അങ്ങനെ സംഘം ചേർന്ന് ആക്രമിക്കാൻ വരികയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം അവരെ ഹോർമോണൽ ഇംബാലൻസ് അങ്ങനെയൊന്നും ശരീരത്തിൽ ഉണ്ടാകാത്തത് കൊണ്ട് അവർ വളരെ സമാധാനപ്രിയമായിരിക്കും. അവർക്ക് ആഹാരം കിട്ടിയാൽ മാത്രം മതി എന്നൊരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ടായിരിക്കും കൊച്ചിയിലെ നായ്ക്കൾ ഈ എണ്ണത്തിൽ പൊതുവെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ തെരുവ് നായ്ക്കൾ എണ്ണത്തിൽ പൊതുവെ കുറവാണ്. അങ്ങനെയെങ്കിൽ തന്നെയും അങ്ങനെ ആക്രമിച്ച സംഭവങ്ങൾ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൊച്ചിയിൽ വളരെ കുറവാണ്. ഈ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഈ തെരുവു നായ്ക്കൾ കുഞ്ഞുങ്ങളെ ലക്ഷ്യമിടുന്നതിന്റെ കാര്യം എന്താണ്? അല്ല, ഇത് പ്രതികരണ ശേഷി നായ്ക്കളുടെ ഒരു ബിഹേവിയർ ഉണ്ട്. അപ്പൊ ഉദാഹരണമായിട്ട് നമ്മളിപ്പോ ഒരു നായ നമ്മളോട് കുറച്ച് നമ്മളടുത്തേക്ക് വരുമ്പോൾ സാധാരണക്കാർ ആദ്യം ചെയ്യുന്നത് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാൾ പോലും നായയുടെ അടുത്തേക്ക് ഒരു യുദ്ധത്തിന് അങ്ങോട്ടേക്ക് ചെല്ലാറില്ല.
വളരെ അക്രമാസക്തനായി കുരച്ച് കണ്ണുകളൊക്കെ തുറപ്പിച്ച് ക്രോധത്തോടുകൂടി നമ്മളടുത്തേക്ക് വരുന്ന ഒരു നായ വരുമ്പോൾ സാധാരണ ഒരു 98% ആയ ആളുകളും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുകയും ഓടിപ്പോവുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചില രാസമാറ്റങ്ങൾ, ഉദാഹരണമായിട്ട് അഡ്രിനാലിൻ പോലെ പേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഹോർമോണുകൾ ഉണ്ടാവുകയും അത് നായ്ക്കൾക്ക് സെൻസ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. കാരണം സാധാരണ മനുഷ്യന് സെൻസ് ചെയ്യുന്നതിനേക്കാളും 42 മടങ്ങ് കൂടുതൽ വേഗത്തിൽ സെൻസ് ചെയ്യാൻ നായ്ക്കൾക്കാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പേടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ഒരു ഇരയെ കീഴ്പ്പെടുത്തുന്ന പ്രതീതി എന്ന നിലയിൽ നമ്മളോട് കൂടുതൽ അക്രമാസക്തമായി നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു വന്യതയുണ്ട്, അതാണ് ഈ നായ്ക്കളുടെയൊക്കെ ഒറിജിൻ എന്ന് പറയുന്ന മനസ്സിലാക്കുന്നു. അപ്പൊ ഇതിൻ്റെ ഒരു അത്ര ഒരു വന്യത എപ്പോഴും അവർക്കുണ്ട്. അവരെ നമ്മൾ വിചാരിക്കുന്നവർക്ക് ചോറും കറിയും അവിയലും ഒന്നും തിന്നുന്നവരല്ല, അവരുടെ പ്രകൃതി തന്നെ അവരെ സൃഷ്ടിച്ചിരിക്കുന്ന ഇറച്ചി തിന്നാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അവരെ കനയിൻ എന്ന് പറയുന്നത്. അവരുടെ പല്ലുകൾ മനസ്സിലാക്കിയത് ഇറച്ചി കടിച്ചു മുറിച്ച് കീറാനും ദഹിപ്പിക്കുവാനുമുള്ള ശരീരഘടനയാണ് നായ്ക്കൾക്കുള്ളത്. അപ്പൊ അതിനെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ ബിസ്ക്കറ്റ് കൊടുത്തു പാല് കൊടുത്തു ഒക്കെ വളർത്തുന്നു എന്നേ ഉള്ളൂ. എപ്പോഴും ഒരു വന്യത നായ്ക്കുണ്ട്, അത് പ്രകൃതി അല്ലെ പ്രപഞ്ചം തന്നെ അവർക്ക് നൽകിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പേടിക്കുന്നു എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഇരയെ കീഴ്പ്പെടുത്താനുള്ള ടെൻഡൻസ് കൂടും. നേരെ മറിച്ച് അങ്ങനെ ഇപ്പൊ ഒരു പഠനം തന്നെ നടക്കുന്നുണ്ട്. ഒരു കുട്ടികൾക്കാകുമ്പോൾ പെട്ടെന്ന് അവരാണ് ഇതിൽ പേടിച്ചു പോകും നായ അടുത്തേക്ക് വരുമ്പോൾ. ഒരു പഠനം തന്നെ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നായ ഇങ്ങനെ കുറച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ തന്നെ നിന്നാൽ വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. നായ കുറച്ചുനേരം അവിടെ നിന്ന് കുറയ്ക്കും, നമ്മളും അങ്ങനെ തന്നെ നിന്നാൽ വലിയതായ ഒന്നും സംഭവിക്കില്ല. അത് നമ്മൾ കടിച്ചു കീറാനോ ഒന്നും വരില്ല. നേരെ കുറച്ച് ഓടിയാൽ തൊട്ട് പിന്നാലെ അത് ഓടുകയും ഈ ഹോർമോണൊക്കെ സെൻസ് ചെയ്യുകയും ഒരു ഇരയെ കീഴ്പ്പെടുത്തുന്ന ലാഘവത്തോടുകൂടി ഒരു വനത്തിൽ സംഭവിക്കുന്ന സമാനമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പഠനം നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്. ശരി, വളരെ നന്ദി ഡോക്ടർ ഷൈൻ കാര്യങ്ങൾ വിശദീകരിച്ചത്.